വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നല്ല ഉറക്കപ്പിച്ചിട്ടാണ്, അപ്പം ഓടി ഒട്ടും വയ്യ. അപ്പോൾ നമുക്ക് ഈ മേക്കപ്പ് ഒന്ന് ഇളക്കി കളയാം. ഇത് കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ചാണ് കേട്ടോ, അപ്പോൾ അത് ഒന്ന് എടുത്ത് കളയണം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാം ആണ് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ് മേക്കപ്പ് കളയാൻ വേണ്ടിയിട്ട്. ഡബിൾ ക്ലെൻസ് ചെയ്യാനൊക്കെ അടിപൊളി സാധനമാണ്. ആക്നെയോ ബ്രേക്ക് ഔട്ട്സോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഓയിലി സ്കിന്നിന് സെൻസിറ്റീവ് സ്കിന്നും ഒക്കെ യൂസ് ചെയ്യാം. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിട്ടിട്ട് ഞാനൊന്ന് നല്ലപോലെ നമ്മുടെ കണ്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ മേക്കപ്പ് മെൽറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഐ മേക്കപ്പ് അത്രയും വാട്ടർ പ്രൂഫ് സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വരാതെ കുറച്ച് നേരം ഇതാക്കി കഴിയുമ്പോഴേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടോ, എന്നെ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം ഞാനിങ്ങനെ നമ്മളെപ്പോഴും കണ്ണ് യൂസ് ചെയ്യേണ്ടത്. അയ്യോ ഇതെന്ത്, ഞാൻ എൻ്റെ പാൻ്റെ പോലില്ലേ, അയ്യോ ചിരി വരുന്നു. ആ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ചിരി വരുന്നു. നല്ല രസമുണ്ടായിരുന്നു എൻ്റെ കാണാനായിട്ട്. ഞാൻ ഒരു ടിഷ്യൂ എടുത്ത് അത്രയും പോർഷൻ വൈപ്പ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. ആക്ച്വലി ഈ ക്ലെൻസിങ് ബാം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പതഞ്ഞ് പോവും കേട്ടോ. നമുക്കിങ്ങനെ കാണാൻ പറ്റും അത്. പക്ഷെ ഞാനങ്ങനെ ചെയ്തില്ല. പിന്നെ കയ്യിൽ ഫേസ് വാഷ് ആയിരുന്നു എടുത്തത്, ആക്വലോജിക്കയുടെ. അതെടുത്തിട്ട് എന്താ പറയുക, നല്ലപോലെ പതപ്പിച്ച് ഫേസ് ഒന്ന് കഴുകിയത് ജെൻറ്റിലാണ്. ഇപ്പം നമുക്ക് ഡബിൾ ക്ലെൻസിങ് ആയി, ഫേസ് നല്ല ക്ലീൻ ആവട്ടെ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല പതയുന്ന ഫേസ് വാഷ് ആണെങ്കിൽ നല്ലത്. പക്ഷേ എനിക്കിപ്പം എന്താ പറയുക, ഈ ഫേസ് വാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. പിന്നെ ഞാനിവിടെ ടിഷ്യൂ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് മുഖം ഒപ്പി എടുക്കാനായിട്ട്. നമ്മൾ ക്ലോത്ത് യൂസ് ചെയ്യുമ്പം ബാക്ടീരിയാസ് വരികാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനിവിടെ ഷിക് ന്യൂട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഹൈലറോണിക് ആസിഡ് സീറം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നെ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കും. ഞാൻ വെള്ളം കുടിക്കുന്ന കുറവായതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ അത് എടുത്ത് കാണിക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി കൊറിയൻ സ്കിന്നൊക്കെ അറ്റൈൻ ചെയ്യാൻ, ഗ്ലാസ് സ്കിൻ ആ ലുക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡ് സീറം നമ്മളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് എം കെഫേൻ്റെ. പിന്നെ ഞാനിവിടെ ഫൈറ്റോ ക്ലിയർ എന്ന് പറയുന്ന മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അത് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നല്ല അടിപൊളി മോയ്സ്ചറൈസറാണ്. അതാണ് ഞാൻ കണ്ട താഴെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അണ്ടർ ഐ ക്രീമിനെ കട്ടിങ് കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്കിൻ വെയറൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ കഴിഞ്ഞിട്ട് ഞാൻ പോയി അന്ധസായിട്ട് കിടന്നു. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.